What's up guys? Welcome back to my channel. ഇതാണ് Action Dude. സുഹൃത്തുക്കളെ വീണ്ടും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നതാണ് ഈ ബാക്കിൽ ഇരിക്കുന്ന കുറേ പരിപാടികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. മുൻപേ തന്നെ പറയുകയാണ്, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇപ്പം തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൻ ഓളും കൂടി എനേബിൾ ചെയ്ത് ഇട്ടേക്കു ഗൈസ്. അത്രയും മതി. അപ്പോഴെങ്കിലേ ഞാൻ ഇനി അടുത്ത് ഇടാൻ പോകുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗൈസ്. ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദവും ആവുകയും ചെയ്യും ഗൈസ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് രാഹുൽ മനോജ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആക്ഷൻ ഡ്യൂഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ. ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു, നമ്മുടെ കുറുപ്പ് സിനിമയുടെ ഒരു റിവ്യൂ. അതും ഞങ്ങളുടെ ഹോം തിയേറ്റർ. അതിന് നല്ല രീതിയിൽ കിട്ടി, നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പം അത് മാക്സിമം ഒരു സ്മാർട്ട് ഫോൺ, അപ്പോൾ സ്മാർട്ട് ഫോൺ മാത്രം. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊജക്ടർ ഏതാ, സ്ക്രീൻ ഏതാ, അതെങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നതൊക്കെ. ആ വീഡിയോ ഒന്നും കൂടി ഒരു ബെറ്റർ ആക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പെട്ടെന്ന് ഓടിച്ച് നിന്ന് ചെയ്ത വീഡിയോ ആണ്. പ്രൊജക്ടറിനെ കുറിച്ചും സ്ക്രീനെ കുറിച്ചും ഒന്നും പറഞ്ഞില്ല. ആ പടം ഒന്നും കാണുന്നത്, അതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷനൊന്നും കാണിച്ചു തന്നെയാണ് ആ വീഡിയോയിലൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ചെറിയ ഹോം തിയേറ്റർ അക്സസറീസിനെ കുറിച്ച് അറിയണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ മുൻപേ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഈ സ്റ്റുഡിയോ സെറ്റപ്പിനകത്ത് ഞാൻ എൻ്റെ പ്രൊജക്ടറും സ്ക്രീനും ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഓക്കെ സുഹൃത്തുക്കളെ, ഇപ്പോൾ കൂടുതൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നില്ല. ഇനി പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്കിലേക്ക് വരാം. ഇന്ന് ഞാൻ ഞങ്ങളുടെ സ്റ്റുഡിയോ സെറ്റപ്പ് കാണിച്ചു തരാൻ പോകുന്ന വീഡിയോ ആണ്. നമുക്ക് കണ്ടല്ലേ, വാ കാണാം ഗൈസ്. വലിയ കാര്യമൊന്നുമില്ല, ചെറുതായിട്ടൊരു ചെറിയൊരു അപ്ഡേറ്റ് എത്തിയിട്ടുള്ളൂ. എന്നിട്ട് ഗൈസ് ഇനിയും കുറേ ഡ്രീംസ് ഉണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ ഗൈസ് മുന്നാടി തന്നെ കാണുന്നത് മേശയുണ്ട്, അവിടെ നമ്മുടെ ലാപ്ടോപ്പ് ഇരിപ്പുണ്ട്, പിന്നെ അവിടെ മോണിറ്റർ ഇരിപ്പുണ്ട്, നമ്മുടെ ഒരു കുഞ്ഞാവ കമ്പ്യൂട്ടർ ഇവിടെ ഇരിപ്പുണ്ട്. സ്പെക്സും വലിയ സ്പെക്സ് ഒന്നും ഇല്ലാത്ത ചെറിയൊരു കമ്പ്യൂട്ടറാണ് ഗൈസ്. പിന്നെ ഗൈസ് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട് ഞങ്ങളുടെ സ്വന്തം വീടൊന്നുമില്ല, ഞങ്ങളിപ്പോൾ അവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. അതുകൊണ്ടാണ് ഗൈസ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം എന്നാലും ഗൈസ്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ച് കൂട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി വീടൊക്കെ വെച്ചിട്ട് വേണം സെറ്റപ്പായിട്ട് ചെയ്യേണ്ടത്, അല്ല നമ്മുടെ ഡ്രീമിലാണ്. പുതിയ പി സി ആയാലും ഓരോരോ ആളെ കാറ് വരെ ഈ കാറാണ് ഗൈസ്. പുതിയ വീടൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ കാറ് തന്നെ മാരുതിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാം ഫ്യൂച്ചർ പ്ലാനിങ് ആയിട്ട് കിടക്കുകയാണ്. എല്ലാം ആയിട്ടാണ് ഓരോ പുതിയ കാര്യങ്ങൾ ഇനിയും മേടിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ തുച്ഛമായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ചാണ് ഞങ്ങൾ ഇത്രയെങ്കിലും ഒപ്പിച്ചത്. അതിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ കീബോർഡ്, ഇത് മൗസ്. പിന്നെ മൗസ് ഞങ്ങൾ ഇതിനകത്ത് തന്നെ ചെളിപ്പാണ്ടിങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കും. പിന്നെ വേണമെങ്കിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേണ്ടേ പുതിയൊരു സാധനം മേടിച്ചു. ഇതാണ് ഗൈസ് ഒരു അപ്ഡേറ്റ് പറ്റിയെന്ന് പറഞ്ഞ് വേറെ ഒന്നുമില്ല. ഓക്കെ, ഇതാണ്ടേ മൗസ് പാഡ് വെച്ചിട്ടുണ്ട്. അണ്ടേ റെഡ് ഗിയർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. ആ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മൗസ് പാഡ് എന്ന് പറയുമ്പോൾ മൗസ് പാഡിൻ്റെ ബോക്സിനകത്തൊരു ചെറിയ ഉണ്ട്, ഇതിൻ്റെ റെഡ് ഗിയറിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അത് എവിടെ കണ്ടുണ്ട്, അത് കണ്ടില്ല. ഇതാണ് നമ്മുടെ പിന്നെ ഗെയിമിംഗ് മൗസ് എന്ന് പറയുമ്പോൾ MFTEK എന്ന് പറയുന്ന വയർഡ് ഒപ്റ്റിക്കൽ മൗസാണ് ഗൈസ്. ഇത് വലിയ മൗസൊന്നുമല്ല, ചെറിയൊരു മൗസ്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഞങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോയും കീബോർഡിൻ്റെ വീഡിയോയും ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓരോരോ കളറൊക്കെ മാറ്റാം. സബ്രോണിക്സ് ട്രാൻസ്ഫോമർ K എന്ന് പറയുന്ന കീബോർഡാണ്. ഇതാണ്ട് ഇതിങ്ങനെ ആക്കുമ്പോൾ ലൈറ്റാണ് ഇങ്ങനെ, അതിൻ്റെ ഫെയ്ഡായിട്ട് ഇങ്ങനെ ആവും, ഓരോരോ കളറാവും. പക്ഷേ മൗസിനും കൂടി അത് വേണമായിരുന്നു, പക്ഷേ ഇല്ല. പിന്നെ ഗൈസ് ഈ മൗസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റ് കണ്ടല്ല, അതുകൊണ്ടാണ് ലൈറ്റിൻ്റെ കുറച്ച് ഫങ്ഷൻസ് ഒന്നും ഇല്ലാത്ത. പിന്നെ പിന്നെ കുഴപ്പമില്ല, ഞങ്ങൾ കുറേ നാളുകൊണ്ട് ഇത് തന്നെ ഉപയോഗിക്കുന്നത്. ഇനി പുതിയത് പറഞ്ഞാൽ മേടിക്കണം. സീറ്റ് ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ സീറ്റും എടുത്തിടും. പിന്നെ ഇവിടെ ഒരു ടീപ്പും ഉണ്ട്. ഈ ടീപ്പ് കൊണ്ട് വലിച്ച കുറേ സാമഗ്രികളാണ് ഇരിക്കുന്നത്, ഉണ്ടല്ലേ. എൻ്റെ സ്പ്രേ ഉണ്ട്, നമ്മുടെ ഹെഡ്സെറ്റാണ്, ബോട്ട് ഹെഡ്സെറ്റാണ്, ബോട്ടിൻ്റെ നല്ലൊരു ഹെഡ്സെറ്റാണ് ഗൈസ്. ഇതെന്ന് പറയുമ്പോൾ നല്ല ബാസ് കൊണ്ട് യോന്തു ഗൈസ് ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെയായി, ഉണ്ടല്ലേ. കുറച്ച് സ്ക്രാച്ച് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, നല്ലൊരു ബേസൊക്കെ ഉള്ള സെറ്റ് ഹെഡ്സെറ്റാണ് ഇത്. ഗെയിം കളിക്കുമ്പോഴും അല്ലാതെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുമ്പോഴും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടർ ഓഡിയോ ആണ് നമ്മുടെ 5.1 സ്പീക്കറിലേക്ക് കൊടുത്തേക്കുവാണ്. അവിടെ ഇവിടെ സെൻറ്റർ സ്പീക്കറുണ്ട്, റൈറ്റ് ലെഫ്റ്റ് സ്പീക്കറുണ്ട്, ബാക്കിൽ സറൗണ്ട് സ്പീക്കറുണ്ട്. ഇത്രയും പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ ഇവിടെ എൻ്റെയും എൻ്റെ അനിയൻ്റെ കണ്ണാടി ഇരിപ്പുണ്ട്, റിമോട്ട്, പിന്നെ ഫോണിൻ്റെ ചാർജർ, ഫോണിൻ്റെ കുറച്ച് കേസ്, കുറേ പരിപാടികളൊക്കെ, സ്പ്രേ വരെ ഉണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ പവർ ബാങ്ക്. ഉണ്ട് അർബ എന്ന് പറയുന്ന പവർ ബാങ്കാണ് ഇത്. ഇതിന് പറയുമ്പോൾ 20,000 mAh ബാറ്ററിയാണ് ഇതിനകത്തിരിക്കുന്നത്. അപ്പോൾ നല്ല സൂപ്പർ വെയ്റ്റാണ്. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് കല്ലെറിയുന്ന പോലെ ഒരാളുടെ മേളിലേക്ക് എറിഞ്ഞാൽ അയാളുടെ തല പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്, അത്രയ്ക്കും വെയ്റ്റാണ് ഗൈസ് ഇത്. അപ്പം ഇത് ഇങ്ങനെയാണ് ഇത് ഓണാക്കുന്നുണ്ടല്ലേ. അപ്പം പവർ ഇത്രയുണ്ട്. ഇനി ഒരു ഇച്ചിരിയും കൂടി പവർ വേണം. സൂപ്പർ പവർ ബാങ്കാണ്. എന്നിട്ട് 20 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ സപ്പോർട്ടിങ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ പവർ ബാങ്കിനകത്ത് 2 USB പോർട്ടുണ്ട്, പിന്നെ ഒരു Type C പോർട്ടുണ്ട്, പിന്നെ ഒരു സാധാ മറ്റേ പോർട്ടുണ്ട്. കൂളിംഗ്, പിന്നെ പേന, പിന്നെ വീഡിയോ അങ്ങോട്ട് കയറ്റാനും ഇറക്കാനുള്ള കേബിൾ ഉണ്ട്, ടൈപ്പ് സി കേബിളാണ്. ഓക്കെ, പുതിയ ഫോണിനെല്ലാം ടൈപ്പ് സി ആണല്ലോ. അത് പിന്നെ പറയാനുള്ളത് ഇങ്ങനെ ഇരിക്കട്ടെ, ഇരുന്നുകൊണ്ട് പറയാം ഗൈസ്. ഇങ്ങനെ ഇരുന്നുകൊണ്ട് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. ഇങ്ങനെ ഇരുന്നുകൊണ്ടാണ് പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഉണ്ടായത് ഇതിപ്പോൾ ഞാൻ രണ്ട് സ്ക്രീനൊക്കെ വെച്ചിരിക്കുകയാണ്, കണ്ടില്ലേ? ഇപ്പോൾ മൗസ് കണ്ടപ്പോൾ ഈ സ്ക്രീനിൽ ഇരിക്കുകയാണ്, എന്നിട്ട് മൗസ് ഇങ്ങോട്ടാക്കുമ്പോൾ ഈ സ്ക്രീനിൽ വന്ന് ഇത് നമ്മുടെ പ്രിങ്കിൾസ് അതിനകത്തൊന്നുമില്ല, ചുമ്മാ വെച്ചേക്കുവാണ്. പിന്നെ കുറച്ച് കാറുകളൊക്കെ ഇങ്ങനെ വെറുതെ വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ട ഇവിടെ കുറച്ച് സ്വിച്ച് കാണുന്നില്ലേ? ഇതെന്ന് പറയുമ്പോൾ ഇത് ഓണാക്കിയാൽ നമ്മുടെ റിംഗ് ലൈറ്റ് ഓണാകും ഗൈസ്. ചെറിയൊരു റിംഗ് ലൈറ്റാണ്. ഇതിന് ഒരു 400 എത്ര സംതിങ് വില ആയിട്ടുള്ളായിരുന്നു. സിമ്പിൾ റിംഗ് ലൈറ്റാണ്. ഇതിൻ്റെയാണ് ബ്രൈറ്റ്നെസ് കുറയ്ക്കാം, ബ്രൈറ്റ്നെസ് കൂട്ടാം, പിന്നാണ്ട് കളർ മാറ്റാം. ഉണ്ടല്ലേ, ഓരോരോ കളറുണ്ട്, അങ്ങനെ കുറേ കളറൊക്കെ ഉണ്ട്. പിന്നെ ലൈറ്റ് നമുക്ക് കൂട്ടാം. ഇത് ഗെയിമിംഗ് വീഡിയോസോ അല്ലാത്ത വീഡിയോസൊക്കെ എടുക്കുമ്പോഴാണ് ചെയ്യുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ, അനി എൻ്റെ ബർത്ത്ഡേക്ക് തന്ന ഗിഫ്റ്റാണ് നമ്മുടെ ആളിന്. ഇത് ഗൈസ് തുറക്കാനൊക്കെ പറ്റും, കണ്ടോ? ഞങ്ങളിത് തുറന്ന്, അന്ന് തുറക്കാൻ പറ്റത്തില്ല, ഇന്നിപ്പോൾ കണ്ട തുറന്ന് കണ്ട. അപ്പോൾ ആശാനെ കാണാൻ പറ്റും, നിങ്ങളെ രക്ഷിച്ചില്ല. പിന്നെ കണ്ട ജെല്ലി. പിന്നെ കണ്ട നമ്മുടെ 5.1ൻ്റെ സ്പീക്കർ മിഡ്സനാണ് ഉപയോഗിക്കുന്നത്. മിഡ്സൻ്റെ ഒരു 5.1 സറൗണ്ട് സ്പീക്കറാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സബ്ബൂഫർ ഇതിങ്ങനെ ഓണാക്കും. ഇതിനകത്ത് ബ്ലൂടൂത്തും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് 60 വോൾട്ടിൻ്റെ സ്പീക്കറാണ് ഗൈസ്. ഓക്കെ, 60 വോൾട്ടിൻ്റെ സബ്ബൂഫറാണ്. ഗൈസ് ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോ എടുക്കുന്നത് ഉച്ച സമയത്താണ്. വിശന്നിട്ട് വയ്യ, വയറൊക്കെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നത്. പെട്ടെന്ന് വീഡിയോ എടുക്കട്ടെ ഗൈസ്, നിങ്ങൾക്ക് വേണ്ടിയാണ്. ഓക്കെ, ലൈക്ക് ചെയ്യുക ഗൈസ്. പിന്നെ ഇതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ. അപ്പോൾ ഇത് ഞാൻ സ്മാർട്ട് ഫോൺ മാത്രമായിട്ടല്ല, എൻ്റെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ എടുക്കുന്ന ഈ ഫോണിനകത്താണ്. ഇത് വേണമെങ്കിൽ എൻ്റെ ഒരു DSLR ക്യാമറയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് Oppo Reno 6 Pro 5G ആണ്. ഇതിൻ്റെ ക്യാമറയ്ക്കകത്ത് പ്രത്യേകമായിട്ട് ഒരു ബോക്കെ ബ്ലെയർ എഫക്റ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് വീഡിയോയ്ക്ക്, ഫോട്ടോയ്ക്കാണ് സാധാരണ എൻ്റെ ഫോണിലുള്ളത്. പക്ഷേ ഇതിനകത്ത് വീഡിയോയ്ക്ക് വരെ ബോക്കെ ബ്ലെയർ ഉണ്ട്. പോർട്രേറ്റ് വീഡിയോസ് നമുക്ക് എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത് ഒരു DSLR ക്യാമറയാണെന്ന് വേണമെന്ന് പറയാം. അപ്പോൾ ഇതാണ് എൻ്റെ കാനൻ്റെ ഒരു സൂപ്പർ ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ വീഡിയോ എടുക്കും, എന്നിട്ട് എഡിറ്റിങ്ങൊക്കെ വേറെ ചെറിയ വീഡിയോസൊക്കെ എഡിറ്റൊക്കെ ചെയ്യും, ഗെയിംസൊക്കെ കളിക്കും, എല്ലാം ചെയ്യുന്ന ഒരു കിടക്കാച്ച ഫോണാണ് ഗൈസ്. ഇതാണ് എൻ്റെ ഒരേ ഒരു ഫോൺ. ഇതിന് മുമ്പ് ഞാൻ സാംസങ് M31 വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അതിന് മുമ്പ് ഞാൻ ഓപ്പോൻ്റെ വേറൊരു ഫോൺ, പഴയൊരു ഫോണിനകത്താണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം സ്വന്തമായിട്ടൊരു ഫോൺ കിട്ടിയപ്പോൾ ഇതിലേക്ക് ഞാൻ മാറി. ഓപ്പോ റെനോൻ്റെ ക്ലോ ഇപ്പം മേടിച്ചിട്ട് ഇപ്പോൾ 1.5 മാസമായി മേടിച്ചിട്ട് ഗൈസ്. ഇനി ഞാൻ എങ്ങനെയാണ് ഗെയിമിംഗ് വീഡിയോസ് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന സ്ക്രീൻ റെക്കോർഡിങ് ആണ്ട് GTA 5 മാറി, ഇതാണ് GTA 5 ഗൈസ്. എന്നിട്ടാണ് ഞാൻ കളിക്കുന്ന ഗെയിംസൊക്കെ സ്ലീപ്പിംഗ് ഡോഗ്സ്, പിന്നെ മൈൻക്രാഫ്റ്റ് ആണ് പിന്നെ മെയിൻ ഇപ്പോൾ കളിക്കുന്നത്. GTA 5 ഉണ്ട്, ഇവിടെ ഉണ്ട്, ലോഗോ കാണിക്കുന്നില്ല. പിന്നെ ഗൈസ് ഞങ്ങളിത് വിൻഡോസ് 10 Pro എന്ന് അപ്ഡേറ്റ് ചെയ്തത്. അതിനുശേഷം ഇത് കുറച്ചൊന്ന് സ്ലോ ആയിരുന്നു സിസ്റ്റം. Bandicam ആണ് ഞങ്ങൾ സ്ക്രീൻ റെക്കോർഡിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് ക്രാക്കഡൊന്നുമല്ല, പേടുമല്ല, ഇത് സാധാ ഫ്രീ വെർഷനാണ്. അതുകൊണ്ട് വാട്ടർമാർക്കൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് Bandicam. ഇത് ഞങ്ങൾ F12 വെച്ച് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് F6 വെച്ച് പുഷ് ചെയ്യും ഗൈസ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മൈൻക്രാഫ്റ്റ് ആണ്. T ലോഞ്ചറിൻ്റെ മൈൻക്രാഫ്റ്റ് ആണ് ഗെയിം. ഒന്ന് എൻ്റർ ചെയ്യാം. അപ്പോൾ ഗെയിം ഇവിടെ എൻ്റർ ആവും. ആ സമയത്ത് ഞങ്ങൾ സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ ശരിയാക്കി വെച്ചേക്കും, എന്നിട്ട് നമ്മുടെ റിംഗ് ലൈറ്റ് അവിടെ ശരിയാക്കി വെച്ചിരിക്കും. എന്നിട്ട് ഇതാണ് ഞങ്ങളുടെ ട്രൈപോഡ്, അത് പറഞ്ഞില്ലാണ്ട് ഇതാണ് കൊഡാക്കിൻ്റെ ട്രൈപോഡാണ് ഗൈസ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ക്യാമറ അറിയണ്ട. ക്യാമറ എന്ന് പറയുമ്പോൾ കാനോൻ്റെ ഒരു സൂപ്പർ കിടുക്കാച്ച് ക്യാമറയ്ക്കകത്താണ്. ക്യാമറയൊന്നുമില്ല, സ്മാർട്ട് ഫോണിനകത്ത് തന്നെയാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒരു ക്യാമറയുടെ ഒരു DSLR എഫക്റ്റ് വരുന്ന ഒരു ക്യാമറയാണ് നമ്മുടെ Oppo Reno 6 Pro 5G. അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങളുടെ മൈൻക്രാഫ്റ്റ് ജാവ എഡിഷൻ. അപ്പോൾ ഗെയിം ഓപ്പൺ ആക്കുന്ന സമയത്ത് ഞാൻ സ്ക്രീൻ റെക്കോർഡിങ് ചെയ്യുന്നുണ്ട്. അവിടെ സെക്കൻഡ് സ്ക്രീനിലേക്ക് വരും. അപ്പോൾ അവിടെ മൗസ് അപ്പോൾ സെക്കൻഡ് സ്ക്രീനിലേക്ക് വന്ന് എന്നിട്ടാണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ടാണ്ട് റെക്കോർഡ് ചെയ്യും ഗൈസ്, ചുമ്മാ വെറുതെ. എന്നിട്ട് ഗെയിമിലേക്ക് വീണ്ടും ലോഞ്ച് ചെയ്യും. എന്നിട്ടാണ് ഗെയിമിലേക്ക് വന്ന് അപ്പോൾ അവിടെ സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും ഗൈസ്. ഗെയിം തുടങ്ങുമ്പോഴേ ആദ്യം ഒരു ഇജാതി ഭയങ്കര ലാഗായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. അപ്പോൾ ഒരു FPS ഒക്കെ കിട്ടുന്നത് 30 കിട്ടുമായിരുന്നു, ഇപ്പോൾ അതേപോലെ കിട്ടത്തില്ല. അപ്പോൾ അതുപോലെ അത് മാറി ഇപ്പം 15 കിട്ടുന്നുണ്ട്. ഇപ്പോൾ 6, 7 പോളി 6, 7 FPS ഒക്കെയാണ്. 10 നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും, ഇത്ര FPS ആണ് കിട്ടുന്നത്. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ഷേഡർ എന്ന് പറയുമ്പോൾ നല്ലൊരു ഷേഡറാണ്. ഇതിൻ്റെ പേര് വൈബ്രൻറ്റ് ഷേഡറാണ്. അപ്പോൾ അത് കണ്ടില്ലേ, നല്ല വൈബ്രൻറ്റ് ക്വാളിറ്റിയൊക്കെ ഉണ്ട്. പക്ഷേ എന്തുവാ, FPS കുറവ് മാത്രമേ ഉള്ളൂ ഗൈസ്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ശരിയാവും. ആദ്യമേ ആണ്ട് ഇങ്ങനെയാണ് സ്റ്റക്കൊക്കെ ആയി നിന്ന്. ഓക്കെ, അപ്പം പിന്നെ ഞങ്ങൾ സ്ക്രീൻ റെക്കോർഡിംഗ് തുടങ്ങും. ക്യാമറ അവിടെ വെച്ചേക്കും. ക്യാമറയ്ക്കകത്ത് നക്കിയിട്ട് സ്ക്രീൻ റെക്കോർഡിങ് ഒരേ സമയം ക്ലിക്ക് ചെയ്തിട്ട് ഞങ്ങൾ സ്ക്രീൻ റെക്കോർഡിങ് തുടങ്ങും. അങ്ങനെയാണ് ഗൈസ്. ഇത്രയും കഷ്ടപ്പെട്ടൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് ഇച്ചിരി കഷ്ടപ്പാടാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അത് അറിഞ്ഞിരിക്കണം, കഷ്ടപ്പെട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഗൈസ്. നമ്മൾ പണിഞ്ഞൊന്നുമല്ല, ഇത് ഉണ്ടാക്കിയവൻ്റെ അവസ്ഥ ഞങ്ങൾ ഇപ്പോൾ തന്നെ ഓർക്കുന്നു, എങ്ങനെയാണെന്ന് ഉണ്ടാക്കിയത്. ഒരു വർഷമൊക്കെ എടുത്ത് കാണുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് കണ്ട് 15 FPS ഉള്ളൂ. ഈ എന്ത് 20 FPS ഒക്കെ അവിടെ പോയി. ഒന്നാമത് സ്ക്രീൻ റെക്കോർഡിങ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവിടെ സ്റ്റക്കൊക്കെ ആവുന്നു. സോംബിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നത് കേസ്. ആ അപ്പോൾ അതാണ്ട് നമ്മൾ സ്ക്രീൻ റെക്കോർഡിങ് ചെയ്ത കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് കിടക്കും. ഓക്കെ, ഇതാണ് ഞങ്ങളിപ്പോൾ ചെയ്തത്. 1.0 MB ഉള്ളൂ. ഓക്കെ, ഉണ്ട്. ഞാൻ ആദ്യം തൊട്ടുള്ള പരിപാടികൾ കാണുന്നുണ്ട്. അടിച്ചടിച്ച് നോക്കട്ടെ. ആ ഉള്ള തള്ളി ഗൈസ്, തള്ളി. ഇതാണ് സംഭവിക്കുന്നത്, കണ്ടില്ലേ? ഒന്നുമില്ല, അതിനകത്ത് ബിളാങ്ങായിട്ട് കിടക്കുന്നത്. സൗണ്ടുണ്ടോ? സൗണ്ടും ഇല്ലേ? ആ ഉണ്ടാ. ആ സമയത്ത് ആ സോംബി കരഞ്ഞത് കേൾക്കുന്നുണ്ട്. ഇത്ര നേരം കൊണ്ട് ആയുള്ളൂ ഗൈസ്. ഇതെന്തോ ഒരു പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നത് സ്ക്രീൻ എക്സ്റ്റെൻഡ് ചെയ്തതിൻ്റെ പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ചില സമയത്ത് ശരിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെയൊക്കെ പറ്റും. പിന്നെ ഞങ്ങൾ വീണ്ടും റീടേക്ക് ഒക്കെ ചെയ്യും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഗൈസ്. പിന്നെ ഈ കമ്പ്യൂട്ടറിനകത്തുള്ള ഹാർഡ് ഡിസ്ക് എന്ന് പറയുമ്പോൾ HDD ആണ്, SSD അല്ല. SSD ഇനി ഒരു ദിവസം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഈ സംഭവത്തിൽ പിന്നെ ഇനി വേണോ? ഇത് ഞങ്ങളിനി എക്സ്ചേഞ്ച് ചെയ്യാനോ വേറെ ഇത് കൊടുത്തിട്ട് വേറെ എടുക്കാനോ അതോ പിന്നെ പുതിയ ഒരെണ്ണം എടുക്കാനാണ് പ്ലാൻ ഉണ്ട്. അത് എന്തായാലും അതുവരെ ഇപ്പോൾ ഗൈസ് ഇത് ഞങ്ങളുടെ ഒരു മുതലാണ്. ഇതും കൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കുകയാണ്. പിന്നെ അപ്പോൾ ഞാൻ ഒരു പുതിയൊരു സിസ്റ്റം എടുക്കണമെന്ന് പറഞ്ഞില്ലേ, ഈ എപ്പോൾ എടുക്കും? അപ്പോൾ പുതിയ കമ്പ്യൂട്ടർ കിടക്കാൻ വേണ്ടി കാശൊന്നും ഇല്ല. അപ്പോൾ അത് വെച്ച് ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ പുതിയ സംഭവം എടുക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ഒപ്പിക്കണം ഗൈസ്. അതെല്ലാം ഡ്രീമാണ്. കമ്പ്യൂട്ടറിനകത്തുണ്ട് ഡോൾബി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് ഗൈസ്. ഡോൾബീൻ്റെ നല്ല ഹോം തിയേറ്റർ വന്നിട്ട് ഹെഡ്സെറ്റിൻ്റെ ഒരു സംഭവമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് ഡോൾബി അറ്റ്മോസ് ഉണ്ട്, ഡോൾബി അറ്റ്മോസ് ഹെഡ്ഫോൺ ഉണ്ട്, ഡോൾബി അറ്റ്മോസിൻ്റെ ഹോം തിയേറ്റർ ഉണ്ട്. അപ്പോൾ ഡോൾബി അറ്റ്മോസ് സൗണ്ട് ബാറിനകത്ത് മാത്രമേ സപ്പോർട്ട് ആവത്തുള്ളൂ. പിന്നെ പ്രത്യേകമായിട്ട് ഹെഡ്ഫോണിന് വേണ്ടി ഒരു പരിപാടിയുണ്ട്, പക്ഷേ അത് നമ്മുടെ പൈസ കൊടുത്താലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ഹെഡ്സെറ്റ് ഇവിടെ കുത്തുമ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡോൾബി അറ്റ്മോസ് ഞങ്ങൾ ഈ ഇടയ്ക്കിടെ വിൻഡോസ് 10 പ്രോ ആക്കിയപ്പോൾ ചെയ്തതാണ്. അപ്പോൾ സൗണ്ടിൻ്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. സൗണ്ടിൻ്റെ കാര്യത്തിൽ നല്ല സംഭവമാണ്, പക്ഷേ ഇങ്ങനെയുള്ള പെർഫോമൻസ് ഒക്കെയാണ് ഇതിന് പറ്റാത്തത്. ഇപ്പോൾ ഗൈസ് പിന്നെ ഈ എടുക്കുന്ന വീഡിയോ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു ഘട്ടമാണ് എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ. അപ്പോൾ എഡിറ്റിംഗ് ചെയ്യുന്നത് ഞാനും ചെയ്യും, എൻ്റെ അനിയൻചാരും ചെയ്യും ഗൈസ്. ഇവനാണ് എൻ്റെ അസിസ്റ്റൻറ്റ് എഡിറ്ററാണ്. നമ്മുടെ ഗെയിമിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ഞാനല്ല, ഇവനാണ്. എല്ലാ ക്രെഡിറ്റ് ഇവനാണ് ഗൈസ്. എല്ലാം ഗെയിമിംഗ് വീഡിയോസ് ആയി മൊത്തം ഞാനാണ് ഗൈസ് എഡിറ്റ് ചെയ്യുന്നത്. ഇവൻ്റെ എൻട്രോ മാത്രം ചെയ്തിട്ട് ഗെയിമിംഗ് എൻട്രോ ഞാനേ ചെയ്യത്തുള്ളൂ. എൻട്രോ ചെയ്തിട്ട് പിന്നെ ഇടയ്ക്കുള്ള ഒരു തമാശ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇവനാ എഡിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ വണ്ടർ ഷെയർ ഫിലിം മറ 9 ആണ്. മിക്കവാറും പ്രാന്താശുപത്രി പോയിരിക്കുന്ന അവസ്ഥ അതുപോലെയാണ് എഡിറ്റിംഗിൽ പറയുന്നത്. പ്രാന്ത് എന്ന് പറഞ്ഞത് അങ്ങനെയല്ല. പ്രാന്ത് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എഡിറ്റിംഗിൽ പാളിച്ചൊന്നും പറ്റത്തൊന്നുമില്ല. എന്താ വെച്ചപ്പോൾ ഇടയ്ക്ക് ഒരു മടിയൊക്കെ വരും. എന്നാലും കുഴപ്പമില്ല, നമ്മളെ സഹായിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി അത് ഇത്ര കഷ്ടപ്പെട്ട് ഞങ്ങൾ എഡിറ്റ് ചെയ്യുന്നത്. അതല്ല നിങ്ങൾ കണ്ട് ഇത് ഏക ഗൈസ് 9 തന്നെ ഒരു അത്യാവശ്യം പറ്റുന്നുള്ളൂ. നമുക്ക് 7 ഒക്കെയാണ് പറ്റുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് മാക്സിമം ഫുൾ HD വീഡിയോസ് മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 4K വീഡിയോ ഒന്നും പിന്നെ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ 4K വീഡിയോ എൻ്റെ യൂട്യൂബിനകത്ത് കാണാത്തത്. ഓക്കെ, ആദ്യമേയൊക്കെ നല്ലൊരു സ്പീഡ് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഗെയിമിംഗ് വീഡിയോസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ചെയ്യാൻ പാടാനാണ്. ഇവിടെ ഒരു വീഡിയോ ഇടും, പിന്നെ ഇവിടെ മണ്ടയ്ക്ക് എൻ്റെ സംസാര വീഡിയോ, ഇവിടെ ഗെയിം വീഡിയോ, ഇവിടെ മ്യൂസിക്, ഇവിടെ എഫക്ട്സും കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു ഫയലാവും. പിന്നെ സേവ് പ്രോജക്റ്റ് ഒക്കെ കൊടുത്തിട്ടാണ് എല്ലാ പരിപാടിയും ചെയ്യുന്നത്. അപ്പോൾ കുറേ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സിസ്റ്റം ഹാങ് ഒക്കെ ആവും. അപ്പോൾ അതേണ്ടത് നമ്മുടെ കുറിപ്പ്. പിന്നെ അതാണ്ട് ഗൈസ് എന്താ ഹോം തിയേറ്ററിൽ കുറിപ്പ് കാണുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട്, അതായത് ഇതാണ് ഞാൻ എഡിറ്റ് ചെയ്തത്. നല്ല സിമ്പിളായിട്ട് തന്നെ ഞാൻ എഡിറ്റ് ചെയ്തത്. ഇവിടെയാണ് നമ്മുടെ വീഡിയോസും പിന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. കണ്ട് ഇതൊക്കെ ആണ്ട് ഇങ്ങനെ ആയി വരാൻ കണ്ടില്ലേ, ഒരു ഹാങ് ആവുന്നുണ്ടല്ലേ. ഇവിടെ കുറേ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങോട്ടൊരു വീഡിയോ വലിച്ചിടും. അതുകൊണ്ട് ഈ വീഡിയോ ഒക്കെ ഇങ്ങോട്ട് വരാൻ കുറേ താമസം എടുക്കും. പ്ലേ. ഇത്രയും പരിപാടിയാണ് ഞങ്ങൾ ചെയ്തത്. ഓക്കെ, ഇതാണ്ട് ഞാൻ ഒരു സിമ്പിളായിട്ട് ചെയ്തതാണ്. ചെറിയ മ്യൂസിക് കൊടുത്തിട്ട് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്ത വീഡിയോ തന്നെ ഭയങ്കര റീച്ചുമായി. കഷ്ടപ്പെട്ടെല്ലാം ചെയ്യുന്ന വീഡിയോസ് ചിലപ്പോൾ ഭയങ്കരമായിട്ടൊന്നും ആവണമെന്നില്ല. നമ്മൾ സിമ്പിളായിട്ട് സ്മാർട്ടായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും പരിപാടികളൊക്കെ പെട്ടെന്ന് റീച്ച് ആവും ഗൈസ്. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. യാ സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവരും പോകാൻ റെഡി ആയിരിക്കും. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആ വീഡിയോ നിങ്ങൾക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നില്ല. എന്നാലും ഗൈസ് ഒരു ഭയങ്കര സംഭവങ്ങളൊന്നും അല്ലേ ഇരിക്കുന്നത്. കാണുമ്പോൾ നല്ലൊരു അത്യാവശ്യം ലുക്ക് ഉണ്ടല്ലേ. ഓക്കെ, ഇതൊക്കെ അങ്ങോട്ട് വെച്ച് മൗസൊക്കെ വെച്ച് കീബോർഡൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ലുക്ക് വരും. ഓക്കെ, ഹെഡ്സെറ്റൊക്കെ വെച്ച് ഉണ്ടല്ലേ സെറ്റാണ്. എന്നാലും നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ, നമ്മുടെ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സിസ്റ്റം ആണല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അനിയൻ അപ്പുറത്തോട്ട് പോയി. ഇപ്പം അസിസ്റ്റൻ്റ് എഡിറ്റർ എൻ്റെ അനിയനാണ്. അവനാണ് ഗെയിമിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാനാണ് ചെയ്യുന്നത്. അപ്പം എൻ്റേതായ എഡിറ്റിങ്ങിൻ്റെ ശൈലി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു വല്ലാതിരിക്കുന്നുണ്ടല്ലേ. എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 മണി കഴിഞ്ഞിട്ടുണ്ട്. വിശന്നുകൊണ്ട് പോയ ഗൈസ്, വിശന്നുകൊണ്ടാണ് വീഡിയോ എടുത്തത്. ഇന്ന് ഇത് എഡിറ്റൊക്കെ ചെയ്യണം. ഇപ്പോൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് ബാക്കിൽ ഇരിക്കുന്ന സ്ക്രീൻ കണ്ടില്ലേ, ഇതാണ് ഇതാണ് സൗണ്ട് ബാറാണ് ഞങ്ങൾ സ്പീക്കറായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ വരുമ്പോൾ വലിയ എക്കോ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ നമ്മുടെ പ്രൊജക്ടർ E-Gate i9-ൻ്റെ പ്രൊജക്ടറാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ കുറച്ച് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. HDMI ആണ്, എല്ലാം HDMI വെച്ചുള്ള കളികളാണ്. സ്ട്രീമിങ്ങിന് ഉപയോഗിക്കുന്നത് ആമസോണിൻ്റെ ഫയർ TV സ്റ്റിക്ക് 4K ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 4K എന്നല്ല, ഞങ്ങൾ 4K എന്നല്ല കാണുന്നത്, ഫുൾ HD ആണ്. ഞങ്ങളുടെ പ്രൊജക്ടർ ഫുൾ HD ആണ്. അപ്പോൾ സ്ക്രീൻ എന്ന് പറയുമ്പോൾ ഇൻലൈറ്റിൻ്റെ 100 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ഫ്രെയിം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തിയേറ്റർ സെറ്റപ്പ്. പിന്നെ സീറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഞങ്ങളുടെ ഞാൻ അപ്പുറത്ത് കാണിച്ച ആ സെയിം സീറ്റ് തന്നെയാണ്. ചാരിയിരിക്കാൻ വേണ്ടി തലങ്ങണിയുണ്ട്. അപ്പം എന്നിട്ട് സൗണ്ട് ബാർ സെബ്രോണിക്സിൻ്റെ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് ബാറാണ്. പിന്നെ ഇവിടെ ഇട്ടേക്കുന്ന ലൈറ്റ് എല്ലാം സ്മാർട്ട് ലൈറ്റ് ആണ്. ഇത് വിപ്രോൻ്റെ സ്മാർട്ട് ലൈറ്റ് ആണ്, ഇത് ഫിലിപ്സിൻ്റെ സ്മാർട്ട് ലൈറ്റ് ആണ്. പിന്നെ ഈ സംഭവത്തിനെ കുറിച്ച് ചിലവർ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ CCTV ക്യാമറയാണ് ഇത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ റിയൽമീൻ്റെ ഒരു സ്മാർട്ട് ക്യാമറയാണ്. ഇതിങ്ങനെ റൂം ഫുള്ളൊന്ന് എന്തോ ഇങ്ങനെ റൊട്ടേഷൻ അടിച്ചിങ്ങനെ കറങ്ങി നോക്കിക്കൊണ്ടിരിക്കും ഗൈസ്. ഇതിനകത്ത് ഞങ്ങളുടെ ഡാഡി ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും ഗൈസ്. ഡാഡി ഇങ്ങനെ പാലക്കാടിലാണ്. അപ്പോൾ പാലക്കാട് നിന്ന് ഡാഡിയുടെ ഫോണിനകത്ത് ഞങ്ങൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. ഇതിനകത്തൂടെ സൗണ്ട് കേൾക്കാം, ഞങ്ങൾ പറയുന്ന അതിനകത്ത് കേൾക്കാം. എവിടെയും ക്യാമറയുണ്ട് കണ്ടേ. ഇവിടെ കണ്ട ഒരു ക്യാമറ ഇരിപ്പുണ്ട്. ഓക്കെ, നിങ്ങളെല്ലാം കണ്ടല്ലോ. പിന്നെ ഞങ്ങളുടെ ഇവിടെ ചവിട്ടാൻ വേണ്ടി നല്ല സാധനമുണ്ട്. ചവിട്ടാൻ വേണ്ടി ഒരു കാർപ്പറ്റ് ഉണ്ട്. പിന്നെ ഈ കാർപ്പറ്റ് ചവിട്ടാൻ നല്ല സുഖമാണ്. ആഹാ, നല്ല രസമുള്ള കാർപ്പറ്റാണ് തറ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇസ്മി രാഹുൽ മനോജ്. എൻ്റെ അനിയൻ്റെ പേര് രോഹിത് മനോജ്. അവന് ചാനലുണ്ട്, ബ്രോ ആക്ഷൻസ് ആണ് എൻ്റെ ചാനലിന് ലിങ്ക് താഴെ കൊടുത്തേക്കാം. എൻ്റെ അനിയൻ്റെ ചാനലാണ്. അപ്പോൾ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അവനെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അവന് നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അവന് നല്ലൊരു റീച്ച് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. അവൻ്റെ വീഡിയോസ് കണ്ട എല്ലാവർക്കും താങ്ക്സ്. ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു, അതിനകത്ത് നിങ്ങൾ കുറേ പേര് ക്ലിക്ക് ചെയ്ത് കണ്ടു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആ മനസ്സാക്ഷി കാണിച്ച എല്ലാവർക്കും താങ്ക്സ്. രാഹുൽ മനോജ് ആക്ഷൻ ഡ്യൂഡ് സൈനിങ് ഔട്ട്. ബൈ ഗൈസ്. Hey